തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ചേലക്കരയിലും കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. മുദ്രാവാക്യം മുഴക്കിയും പടക്കം പൊട്ടിച്ചും ചേലക്കര സെന്ററിൽ നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. ചേലക്കരയുടെ അഭിവാദ്യങ്ങൾ, ചേലക്കരയുടെ അഭിവാദ്യങ്ങൾ, ജാതി നോക്കി മതം നോക്കി, ജാതി നോക്കി മതം നോക്കി, ജാതി നോക്കി മതം നോക്കി, ജാതി നോക്കി മതം നോക്കി, വോട്ട് പിടിക്കാൻ പോയവരെ, വോട്ട് പിടിക്കാൻ പോയവരെ, വോട്ട് പിടിക്കാൻ പോയവരെ, വോട്ട് പിടിക്കാൻ പോയവരെ, ഹിന്ദു വീട്ടിൽ ഹിന്ദു മന്ത്രി, ഹിന്ദു വീട്ടിൽ ഹിന്ദു മന്ത്രി, ക്രിസ്ത്യൻ വീട്ടിൽ ക്രിസ്ത്യൻ മന്ത്രി, ക്രിസ്ത്യൻ വീട്ടിൽ ക്രിസ്ത്യൻ മന്ത്രി, മുസ്ലിം വീട്ടിൽ മുസ്ലിം മന്ത്രി, മുസ്ലിം വീട്ടിൽ മുസ്ലിം മന്ത്രി, മതം പറഞ്ഞ് വോട്ട് പിടിച്ച, മതം പറഞ്ഞ് വോട്ട് പിടിച്ച, ജാതി പറഞ്ഞ് വോട്ട് പിടിച്ച, ജാതി പറഞ്ഞ് വോട്ട് പിടിച്ച, കുട്ടി സഖാക്കളെ നാരികളെ, കുട്ടി സഖാക്കളെ നാരികളെ, ഉമാ തോമസ് ഇന്താബാ, ഉമാ തോമസ് ഇന്താബാ, ഉമാ തോമസ് ഇന്താബാ, ഉമാ തോമസ് ഇന്താബാ, കൊച്ചിക്ക് പോയ കുട്ടി സഖാക്കളെ, കൊച്ചിക്ക് പോയ കുട്ടി സഖാക്കളെ, കൊച്ചിക്ക് പോയ കുട്ടി സഖാക്കളെ, കൊച്ചിക്ക് പോയ കുട്ടി സഖാക്കളെ, എന്തായി 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 കേരളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ എറണാകുളത്ത് ആ വിജയം തൃക്കാക്കരയിലെ മാത്രം വിജയമല്ല, അത് കേരളത്തിലെ മുഴുവൻ ജനതയുടെയും വിജയമാണ് ചൂണ്ടുപലകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അത്രയ്ക്കധികം മലിനമാകുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇവിടുത്തെ സി പി എമ്മുകാരനും ബി ജെ പി കാരനും നടത്തിയത്. സി പി എമ്മുകാരനും ബി ജെ പി കാരനും ഒത്തൊരുമിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്താം എന്ന വ്യാമോഹമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടുത്തമുണ്ടായത്. ജാതി നോക്കി മതം നോക്കി വോട്ട് പിടിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ ആദ്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹിന്ദുവിൻ്റെ വീട്ടിൽ ഹിന്ദു മന്ത്രിയെ കൊണ്ടുവിടും, അതുപോലെ തന്നെ മുസ്ലിം മന്ത്രിയെ മുസ്ലിം വീട്ടിൽ കൊണ്ടുവിടും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ക്രിസ്ത്യൻ മന്ത്രിയെ പറഞ്ഞുവിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ജനതയെ അപമാനിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് ഇവിടുത്തെ സി പി എമ്മുകാരനും ബി ജെ പി കാരനും നടത്തിയത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ്റെ തന്ത്രങ്ങളും കേരളയിലും കമ്മീഷനും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വിജയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന മുഴുവൻ പൊള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ഇടപെടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പിണറായി വിജയൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങൾ കണക്കാക്കുന്നു. ഈ വിജയത്തിനു വേണ്ടി സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.